സംസ്ഥാനത്തെ ഡ്രൈ ഡേ പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. മദ്യവില്പനയിലൂടെ ഖജനാവിലെ വരുമാനം ഉയർത്തുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. വേണമെങ്കിൽ അടുത്ത പദ്ധതിയായി സർക്കാർ ബീവറേജസ് കോർപ്പറേഷൻ വഴി മദ്യം വീടുപടിക്കൽ എത്തിക്കാനും മടിക്കില്ല. ഓരോ പഞ്ചായത്തുകളിലും കൂടുതൽ മദ്യവില്പനശാലകൾ തുടങ്ങാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. കേരളത്തിൽ മദ്യത്തിന്റെ കുത്തൊഴുക്കാണ് ജനങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഖജനാവ് നിറയ്ക്കാനുള്ള തിരക്കിൽ സ്വയം അന്ധയായി മാറിയിരിക്കുകയാണ് സർക്കാർ. സർക്കാരിന്റെ ദൂർത്തടി മൂലം ഖജനാവ് കാലിയാകുന്നതിൽ ഡ്രൈഡേ പിൻവലിക്കുന്നത് എന്തിനാണ്? ഖജനാവിൽ ആകെ നിറയുന്നത് മദ്യത്തിൽ നിന്നും കിട്ടുന്ന കുറച്ച് വരുമാനമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് വലിയ രീതിയിൽ ബാർകോഴ കേസുകൾ LDF സർക്കാർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് അനാവശ്യമായ വിവാദങ്ങൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് നടത്തിയിരുന്നു. വീട്ടമ്മമാരുടെ മനസ്സിൽ വലിയ രീതിയിൽ UDFനെതിരെ ഭയം സൃഷ്ടിച്ച CPM അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ മദ്യത്തെ എതിർത്തുകൊണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. ഭരണം കിട്ടാൻ വേണ്ടി ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു. അധികാരത്തിലെത്തിയതിനു ശേഷം ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മുൻ റിസർവ് ബാങ്ക് ഗവർണറുമായ രഘുറാം രാജനേക്കാൾ ബുദ്ധിയുണ്ടെന്ന് പാർട്ടിയെ വിശ്വസിപ്പിച്ച് ധനമന്ത്രി കസേര വാങ്ങി കേരളത്തിന്റെ സാമ്പത്തിക പദ്ധതിയെ തന്നെയാണ് നശിപ്പിച്ചത്. സാമ്പത്തിക വിദഗ്ധൻ എന്ന പേരിൽ ഞെളിഞ്ഞിരിക്കുന്ന മുൻ ധനകാര്യമന്ത്രി നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്കും ഖജനാവിലും തോമസ് ഐസക്കിന്റെ സംഭാവന ഒരു ഒന്നൊന്നര സംഭാവന തന്നെയായിരുന്നു. UDF സർക്കാർ ഭരിച്ചിരുന്നതിനേക്കാൾ കടങ്ങൾ പിണറായി സർക്കാർ വരുത്തിവെച്ചു. അതിനുശേഷം സാമ്പത്തിക വിദഗ്ധൻ എന്ന് പറയപ്പെടുന്ന തോമസ് ഐസക് കേന്ദ്രത്തിൽ പണത്തിന് വേണ്ടി അഭയം പ്രാപിക്കാൻ തുടങ്ങി. ചുമ്മാ ചോദിക്കുമ്പോൾ കേന്ദ്രം പണം തരില്ല എന്ന് മനസ്സിലാക്കിയ തോമസ് ഐസക് മദ്യം കുടിക്കുന്നവരുടെ മനസ്സിലേക്ക് ഒരു വാർത്ത തൊടുത്തുവിട്ടു. ആ വാർത്ത ഇതായിരുന്നു, മദ്യത്തിന് വില കൂട്ടാൻ പോകുന്നു എന്ന വാർത്ത. കുടിയന്മാരുടെ ഞെട്ടൽ ചില്ലറ ഞെട്ടലായിരുന്നില്ല. കാരണം എന്തെന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോൾ ഖജനാവ് കാലിയായതുകൊണ്ട് മദ്യത്തിന് വില കൂട്ടുന്നു. സർക്കാർ ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ലെങ്കിലും കുടിയന്മാരുടെ വക സർക്കാരിനെ ക്ഷേമ പെൻഷൻ എന്ന രൂപത്തിൽ സെസ് ഉൾപ്പെടെ ചേർത്ത എല്ലാ മാസവും കൃത്യമായി ബിവറേജസ് കോർപ്പറേഷൻ വഴി സർക്കാർ ഖജനാവിൽ മുടക്കമില്ലാതെ എത്തുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാനാണ് മദ്യത്തിന്റെ ഡ്രൈ ഡേ പിൻവലിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് മദ്യമില്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റില്ല എന്ന് ഏതോ മഹാനോ പാർട്ടി ജോൾസിനോ നിർദ്ദേശിച്ചതിന്റെ ബലത്തിൽ സർക്കാർ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചു. ഇനി എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണാം. 1st തീയതി ഡ്രൈഡേ വേണോ വേണ്ടയോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം?